ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സദ്യ സ്റ്റൈലിലുള്ള ഒരു പിങ്ക് പാലട പായസമാണ്. പിങ്ക് പാലട പായസം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് അടയാണ് എടുത്തിരിക്കുന്നത്. ഇത് വീറ്റടയാണ്, നമുക്ക് ഷോപ്പുകളിൽ നിന്നൊക്കെ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഏകദേശം ഒരു 100 ഗ്രാമുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ലിറ്റർ പാലാണ്, ഫുൾ ഫാറ്റ് പാലാണ് നമുക്ക് ആവശ്യമുള്ളത്. ആദ്യം തന്നെ നമുക്ക് അടയൊന്ന് വേവിച്ചെടുക്കണം. അട വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അടയിട്ട് കൊടുക്കാം. തീരെ നൈസായിട്ടുള്ള അടയാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഇത് വെന്തോളും. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അട വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പായസത്തിനുള്ള അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. നല്ല പിങ്ക് കളറുള്ള പാലട പായസമാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് പഞ്ചസാരയൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരൽപ്പം വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ ആകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒട്ടും തന്നെ അടുക്കി പിടിക്കാൻ പാടില്ല. പഞ്ചസാരയുടെ കളറൊക്കെ കണ്ടോ, മാറി വരുന്നുണ്ട് കണ്ടോ, ഗോൾഡൻ ബ്രൗൺ നിറമായി വരുന്നുണ്ട്. തുടർച്ചയായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നല്ല ഗോൾഡൻ നിറമായിട്ടുണ്ട് കണ്ടോ, കണ്ടോ, ഈ നിറമാണ് നമുക്ക് ആവശ്യം. നമ്മുടെ ക്യാരമല് ചൂടായിരിക്കുന്ന അവസ്ഥയിൽ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കരുത്, ചിലപ്പോൾ അത് പാൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ക്യാരമലൊന്ന് തണുത്തതിന് ശേഷം മാത്രമേ പാൽ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. നമ്മുടെ ക്യാരമല് ഏകദേശമൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലൊഴിച്ചു വെച്ച പാത്രത്തിൽ തന്നെയാണ് വെള്ളവും ചേർക്കുന്നത്. പാലൊന്ന് തിളച്ചു വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അട റെഡിയായോ എന്ന് നോക്കാം. ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്, ഇതാ കണ്ടോ, കണ്ടോ. ഇനി നമുക്കിതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം തണുത്ത വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം. നോർമൽ വാട്ടറിൽ കഴുകിയാൽ മതി. പാൽ ഏകദേശം തിളച്ചു വരാറായിട്ടുണ്ട്. ഇനി നമുക്ക് പായസത്തിന് ആവശ്യമായ മധുരത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കണ്ടോ നമ്മുടെ പാലിൻ്റെ കളറ്, കണ്ടോ, നല്ല പിങ്ക് കളറായിട്ടുണ്ട്. അട കഴുകി ഊറ്റെടുത്ത് വെച്ചിട്ടുണ്ട്. പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം സ്റ്റൗ വെക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ അട ഈ പാത്രത്തിന് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ പാല് നന്നായിട്ട് തിളച്ച് കുറുകി വറ്റി വരണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഞാനൊരല്പം വലിയ അടയല്ലേ എടുത്തിരിക്കുന്നത്, അത് കുഴപ്പമില്ല. ഇത് വെന്ത് വരുമ്പോഴത്തേക്കിനും അത് അലിഞ്ഞ് തീരെ ചെറുതായിക്കൊള്ളും. ഈ അട വെച്ചിട്ട് നമുക്ക് അടപ്രഥമനൊക്കെ തയ്യാറാക്കാം കേട്ടോ. പാലൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വരുന്നുണ്ട് കണ്ടോ, കണ്ടോ, നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇനി ഒരല്പം സമയം കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതാ പായസമൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ, കണ്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് ഇരുന്ന് കുറച്ചും കൂടെ അങ്ങ് കുറുകും, അതുകൊണ്ട് സ്റ്റൗ ഓഫ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതിലേക്ക് നട്ട്സും കിസ്മിസും ഒക്കെ നെയ്യിൽ ഫ്രൈ ചെയ്ത് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. സാധാരണയായിട്ട് ഈ പ്രഥമനിലൊന്നും അങ്ങനെ നട്ട്സും കിസ്മിസും ഒന്നും ചേർക്കാറില്ല. നമ്മുടെ പിങ്ക് പാലട ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ.
വളരെ ടേസ്റ്റിയാണ്, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഈ വിഷുവിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണാൻ ശ്രദ്ധിക്കണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.